എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കാണുന്നുണ്ടാവും നിങ്ങള്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഓൺ റെസിപ്പി ഒരു റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റിയത്. അത് എന്റെ സിസ്റ്റർ ആളുണ്ടാക്കുന്നതാണ്, ആൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് എന്താന്ന് ചോദിക്കാം. ഇതെന്താ? ഏലക്കായ പൊടിച്ചത്. എത്രണ്ണം? 4-5 എണ്ണം. പിന്നെ ഇത് പട്ട പൊടിച്ചത്. ഇതെന്താ? ജാതിക്ക. ഇത് കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലി. കുരുമുളക്. പിന്നെ ഉപ്പ്. ഉപ്പ്. ഓക്കെ. പിന്നെ അതില് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വിനെഗർ ഉണ്ട്. മിക്സ് ചെയ്യാൻ വിനെഗറും ഉണ്ട്. പിന്നെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഉണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ചേർക്കാം. പിന്നെ വിനെഗറിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർക്കാം. എനിക്ക് വിനെഗറിന്റെ ഫ്ലേവർ ആണ് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോ ചിക്കൻ രണ്ടെണ്ണം നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു മന്തി ടൈപ്പ് റൈസ് അല്ലേ. മിക്സ് ചെയ്യാം. ഇൻവോൾവ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോഴേ എല്ലാരും കൂടിയിട്ടുണ്ടാകുമ്പോ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാ. സംഭവം ഞാൻ ഹെൽപ്പ് ചെയ്യാറൊന്നുമില്ല, തിന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ചെയ്യുള്ളൂ. അതത്ര ട്രൈ ചെയ്ത് നോക്കണോട്ടാ. ആൾക്ക് ഇവിടെ ലുലുലൊക്കെ കോമ്പറ്റീഷൻ വന്നിട്ട് പ്രൈസ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാ. ഒക്കെ പറഞ്ഞല്ല, ആള് ഭയങ്കര സംഭവം. അങ്ങനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഞ്ഞു ഇഞ്ഞു റെസിപ്പീസ് കിട്ടുവേ. സത്യം പറഞ്ഞ ഇത് കാണുമ്പോഴേ, അപ്പൊ നമ്മുടെ നാട്ടില് നാട്ടിലൊക്കെ ഈ മാങ്ങ ഉണ്ടാവുന്ന സീസണല്ലോ, നല്ല അടിപൊളി മാങ്ങ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഉപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാൻ വേറെ ലെവലോട്ട്. അത് എല്ലാരും ഒന്ന് കഴിക്കും, എന്ത് കമന്റിൽ പറയും. അല്ല, ഒന്ന് ഉപ്പ് നോക്കണ്ടേ? മസാല ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് പാകപ്പെടുത്താൻ പറ്റും. അങ്ങനെ പറയുന്നു, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, എരിവാണ് കുറവ് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ടേസ്റ്റ് ചെയ്തപ്പോ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പൊ അത് നമ്മൾ ബാലൻസ് ചെയ്യണം. പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എരിവൊക്കെ ഓരോ ഫാമിലിക്ക് അല്ലെങ്കിൽ ഓരോ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ചിലവർക്ക് കുരുമുളകിൻ്റെ എരിവ് ഇഷ്ടം, അപ്പം കുരുമുളക് പൊടി കൂട്ടിയിടും. അപ്പം നമ്മൾ ചിക്കൻമാത് മാരിനേറ്റ് ചെയ്യാൻ പോയിടും. നന്നായി ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. ശരിക്കും തലേ തന്നെ പരട്ടി വെച്ച നല്ല പോലെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ല അതൊരു പോയിന്റ് ആയിട്ടാ. അതായത് നമ്മള് ഇങ്ങനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം ചിക്കൻ റെഡി ആക്കിയിട്ട് ഈ മസാല പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ ആ മസാല നന്നായി പിടിക്കും. ഇനിയിപ്പൊ പറ്റിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും വെച്ചാൽ മിനിമം. എന്തായാലും 45 മിനിറ്റ്സ് വെക്കണം, അത് വേറെ വിഷയം. ഇനി അധികം ഇത് ഈ തേങ്ങുന്നില്ല, അപ്പൊ അധികം സമയം നമ്മളിത് കാണിക്കുന്നില്ല, ടൈം കളയുന്നില്ല, തേച്ച് പിടിപ്പിച്ച് വെക്കട്ടെ. അപ്പൊ നമ്മള് ചിക്കനൊക്കെ മസാല പുറത്തി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇനി അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കണം. അതിലുള്ള കൂട്ടുകള് എന്താണ് മസാല എന്നുള്ളത് നമുക്ക് നോക്കാം. മാരിനേറ്റ് ചെയ്ത ശേഷം കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് അതിനെ പിടിക്കാൻ വേണ്ടിട്ട്. അത് ശരിയാണ്, അതൊരു ടിപ്പാണ്. അത് നമ്മള് ഈ ഇറച്ചിയൊക്കെ മസാല പറഞ്ഞിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് ആ മസാല പെട്ടെന്ന് അതിനെ പിടിക്കും, നന്നായി പിടിക്കും. അതൊരു ടിപ്പാണ്. ഓക്കെ, അത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്കായിട്ട് നമ്മള് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മള് ചോറിലേക്ക് ഇടുന്ന മസാലകൾ. ഇതില് കുരുമുളക് ഉണ്ട് നോക്കി, പിന്നെ ഗ്രാമ്പു, പട്ട, സാജീരകം, ഏലക്കായ, എണ്ണൊക്കെ നിങ്ങൾ കറക്റ്റ് അളവൊക്കെ നോക്കിക്കോട്ടെ നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുന്ന. പിന്നെ മല്ലി, പിന്നെ ഇതെന്താ അയമോദകം, ഇത് ആശാളി, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ചിക്കന് മസാല പറഞ്ഞില്ലേ, ആ മസാലയിൽ നിന്ന് കുറച്ച് സേവ് ചെയ്ത് വെക്കണം, അതുണ്ട്. പിന്നെ രണ്ട് വലിയ തക്കാളി, സവാള, വെളുത്തുള്ളി. പിന്നെ ഇത് എത്ര അരിയുണ്ട്? ഈയൊരു അളവാണ്, ഈ ഒരു കപ്പില് 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പില് 4 കപ്പ്. ഓക്കെ, ഇതിപ്പോ ജീരകശാല അരിയാണ് ഞാൻ എടുത്തത്. ആ ജീരകശാല അരിയാണ്. നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കുമ്പോ. പിന്നെ നമുക്ക് നീളം കൂടിയ റൈസ് കൊടുക്കാം, ബസ്മതി റൈസ് കൊടുക്കാം. ഓക്കെ ഓക്കെ, രണ്ടിലും ഞാൻ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മള് ജീരകശാല അരിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതിനാവശ്യമായ വെള്ളം, പിന്നെ അപ്പൊ മിക്സിയിൽ അടിച്ചോ, അതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കണം. പിന്നെ നമ്മള് ഇത് കുക്ക് ചെയ്യുന്ന പാത്രം ഇതാണ് കേട്ടോ. ഓക്കെ, സെറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്, വേണ്ടില്ല ഇതിലേറ്റ അടിയിൽ വെള്ളം വെച്ചിട്ടില്ല. സംഗതി എന്തായാലും ഇന്ന് പൊരിക്കൂട്ടാ, വേണ്ടില്ല 3 തട്ടാണ് പാത്രത്തിന്. അപ്പൊ അത് തക്കാളി കിട്ടും മിക്സിയിൽ അടിക്കും. ബാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മള് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് വെള്ളം തിളക്കുമ്പോ, ചോറിന്റെ വെള്ളം തിളക്കുമ്പോ ഇതിന്നൊരു 2-3 സ്പൂൺ എടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇടുമ്പോ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. ഓക്കെ, പക്ഷെ ഇത് ഫുള്ള് ചെയ്യരുത്, കാരണം ബാക്കി നമ്മള് സേവ് ചെയ്ത് വെക്കണം. എന്തിനാന്ന് വെച്ചാല് നമ്മളാ ചിക്കൻ വെച്ചതിന് ശേഷം ചിക്കൻ്റെ ആവി കൊണ്ടിട്ടുള്ള വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിക്കനൊരു മസാല ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ വെന്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ മസാല പരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിൽ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവനിലുള്ളൊരു ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പാനിൽ ഫ്രൈ പാനിൽ ഒന്ന് 2 വശം ഒന്ന് മറിച്ചിട്ട് എടുത്താൽ മതി. എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താലും മതി. അതുപോലെ തന്നെ ഈ പച്ചമുളക് വേണോ, ഇത് ഇങ്ങനെ റോ ആയിട്ട് തന്നെ ഇടണം, അത് അരി തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇടേണ്ടതാ. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ആ പച്ചമുളക് ഫ്ലേവർ അടിപൊളിയാ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം എടുക്കാം. 8 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്, കാരണം എന്താ വെച്ചാൽ 4 കപ്പ് അരിയാണ്. അപ്പൊ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടാവട്ടെ, അതിനു മുമ്പ് നമുക്ക് തക്കാളി, വെളുത്തുള്ളി, സവാള കൂടി അടിച്ചാൽ പേസ്റ്റില്ല, അതൊന്ന് വഴറ്റിയെടുക്കാം. അതും ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യേണ്ടണം. അതൊന്ന് വഴറ്റിയ ശേഷം ആ പച്ചമുളകൊക്കെ പോയതിനു ശേഷം നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ അരി വേവിക്കുമ്പോൾ ഇടാനുള്ള എല്ലാ മസാല ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളപ്പിക്കുക, ചൂടാക്കി എടുക്കുക. പിന്നെ കറുത്തയിലക്ക, അത് അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ലും നല്ല ഫ്ലേവർ വരും. ഇതിന്റെ വലിയ ഇലക്കെന്നും പറയും ചിലർ, അത് അതിനെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനാണ് ആദ്യം വെക്കേണ്ടത്. അരി ഇടരുത്, അരി ഇടാനുള്ള വെള്ളം നമ്മൾ ആദ്യം എടുത്തിട്ടില്ല. ഇനി റോ പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനാണ് ആദ്യം വെക്കുക. ഇതപ്പോൾ നമ്മളെ പേസ്റ്റ് വഴറ്റി റെഡി ആയിട്ടുണ്ട്.
അതിട്ടു പച്ചമുളക് ഇട്ടു നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇടണത് എന്തിനാ വെച്ചാല് ആ പിന്നെ ഒരു കാര്യം ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ ഈ വെള്ളത്തിൽ. അപ്പോ അരി ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ അരിയൊക്കെ പെട്ടെന്ന് വെന്ത് ചോറാവും. അപ്പൊ നമ്മള് ആദ്യം ചിക്കൻ വെച്ച് ആ ചിക്കൻ ഈ ആവിയിലിരുന്ന് വെന്ത് ആ ചിക്കനിൽ നിന്നുള്ള മസാലയും വെള്ളം കൂടിയിട്ട് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വന്ന് അതൊരു അടിപൊളി സംഭവം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അരി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചിക്കൻ വെച്ചുകൊടുക്കും, ഫസ്റ്റ് തട്ട് വെച്ചിട്ട് ചിക്കൻ വെച്ചു കൊടുത്തു, അതിന്റെ മേലെ രണ്ടാമത്തെ ചിക്കൻ. സംഭവം വളരെ ഈസിയാന്ന്, വലിയ ആനത്തല കാര്യമൊന്നുമില്ല, ആർക്കാണല്ലോ ചെയ്യാം. ഇങ്ങനത്തെ പാത്രങ്ങളും സെറ്റിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ് കിട്ടുക, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് എളുപ്പത്തിന് എന്താണ് പാത്രം കിട്ടുക അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ ചിക്കനിലുള്ള മസാലയും ആ വെള്ളം കൂടിയിട്ട് അടിയത്തെ ബൗളിലേക്ക് എത്തണം, അത്രേ ഉള്ളൂ. അപ്പൊ ചിക്കൻ ഇരുന്ന് വേട്ടെ, അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് മൂന്ന് വലിയ തക്കാളി, മൂന്ന് പച്ചമുളക്, പിന്നെ മല്ലിയില. ആദ്യം തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. അതിനുശേഷം മാത്രം മല്ലിയില ഇടാമുള്ളൂ. മല്ലിയില ഇട്ടിട്ട് അടിക്കാൻ പാടില്ല, അത്യാവശ്യത്തിന് ഉപ്പിടുക. മല്ലിയില ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, ഒന്ന് ജസ്റ്റ് ഒരു അടി അടിച്ചിട്ട് എടുക്കുക, ഇതുപോലൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്തേക്കാം. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ വെന്ത് അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് ആ പാത്രം തുറന്നു നോക്കിയപ്പോഴേ. അപ്പൊ ഈ ചിക്കൻ വെന്തോന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാം, അല്ലെങ്കിൽ ഒന്ന് അതിന്റെ ഇതിലൊക്കെ നോക്കിയാൽ മതി, എല്ലുമൊന്ന് വിട്ടിട്ടോ. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം, ആ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ ബാക്കിയുള്ള ആ പേസ്റ്റ് ഇല്ല, നമ്മൾ തക്കാളി സവാള വെളുത്തുള്ളി കൂടി അടിച്ച പേസ്റ്റ് നമ്മൾ ഒന്ന് ഈ ചിക്കന്റെ മേലെ മസാല രൂപത്തിലൊന്ന് പറക്കി എടുക്കണം. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊക്കെ അതിന് ടേസ്റ്റ് കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരെണ്ണം ഫ്രൈ പാനിൽ പൊരിച്ചെടുക്കാം, ഒരെണ്ണം ഓവനിൽ വെച്ചിട്ട് പാകാക്കി എടുക്കാം. രണ്ടും ഓവനിൽ ഓവനുള്ളവർക്ക് ഓവൺ യൂസ് ചെയ്യാം. ഇത് നമ്മളെന്തിനാ കാണിക്കണം വെച്ചാല് ഓവണില്ലാത്തവർക്കും ചെയ്യാം, ഈസിയാണ്. അവർക്ക് ഫ്രൈ പാനിൽ പൊരിച്ചെടുത്താൽ മതി, ജസ്റ്റ് അങ്ങനെ വലിയൊരു പൊരിയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊക്കെ ഇട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ഈ ഒരു മസാലയും കൂടി അതുമേ പിടിച്ച് ഈ മസാലയുടെ ഒരു പച്ച മണമൊക്കെ പോയി ഇറച്ചി മല്ലി ആ മസാല ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. അറബിക് ഡിഷ് അല്ലെങ്കിൽ അറബിക് ബേസിലുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി നമുക്ക് കിട്ടും. അതിനാണ് ഇതാ എല്ലാവർക്കും ചെയ്താക്കാവുന്നുള്ളൂ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല, കണ്ടില്ലേ എന്ത് സിമ്പിളാ പരിപാടി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഇത് പൊരിച്ചു കഴിഞ്ഞ് ഇത് പൊരിച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇത് ഓവനിൽ വെച്ച് ചൂടാക്കി വരുമ്പോഴത്തേനും നമ്മൾ അരി ഇട്ടില്ല നേരത്തെ, അത് പാകമായിട്ട് വന്നിട്ടുണ്ടാവും. ആ കറക്റ്റ് വേവ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് പാകം, നല്ല മണം, അടിപൊളി. അപ്പം അത് നമ്മൾ കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളെന്ത് എന്തിനാ മാറ്റണം വെച്ചാൽ രണ്ട് ചിക്കനും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റൈലാക്കി എടുക്കുന്നത്. ശരിക്കും നമുക്ക് ആ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. അതിന് ചെറിയൊരു ടിപ്പുള്ളൂ, വളരെ സിമ്പിൾ പരിപാടി. ആ ചിക്കൻ എടുത്ത് ഈ ബൗളിലേക്ക് വെക്കുക, അരിയുടെ മേലെ വെക്കും, ഈ ചോറിൻ്റെ മേലെ വെച്ചിട്ട് ഇപ്പൊ ചോറായി അരി എന്ന് പറയാൻ ചോറിന്റെ മേലെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്
എന്ത് ചെയ്യാം? ഇത്ര ചെറിയ മതി. ഈ ചെറിയൊരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് ഒരു ചെറിയ ഒരു ചാർക്കോൾ ഇടുക, കനൽ. അത് നന്നായി ചൂടാക്കിയിട്ട് ഈ ചെറിയ ബൗളിൽ ഓയിൽ വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടാണ്ട് മൂടി വെക്കുക. അപ്പൊ എന്തായി, നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ മന്തിയുടെ സ്മെല്ലും ആയി. സംഗതി ഇത്ര ഉള്ളു, രണ്ട് മിനിറ്റ് വെച്ചാൽ മതി, പരിപാടി ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നോക്കി പുക വരണമെങ്കിൽ വേഗം മൂടി വെക്കുക. കുട്ടികളൊക്കെ കട്ട മീറ്റിംഗ് കിട്ടാം. അപ്പൊ സംഗതി അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് വിളമ്പുക, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യ, ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യ, എന്നിട്ട് ഇരുന്ന് കഴിക്കുക. അത് തന്നെ കാര്യം. അപ്പൊ ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്റെ കൂടെ അസാനുണ്ട്, അബാനുണ്ട് ഓപ്പോസിറ്റില്. ഒന്നും പറയല്ല, അടിപൊളിയുണ്ട്, സൂപ്പർ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഡിഫറെന്റ് മെത്തേഡ് ഒക്കെ പറഞ്ഞല്ലോ, അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.